ആലീസ് ഹോം കിച്ചന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് വിവരിക്കുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് ചിക്കൻ്റെ ഏത് ഭാഗവും സൗകര്യം അനുസരിച്ച് ഉപയോഗിക്കാം. അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിവെക്കുക. മറ്റ് ഇൻഗ്രീഡിയൻസ്: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. സവാള ഒരു മീഡിയം ടൈപ്പും ഒരു ചെറിയ ടൈപ്പും, ഇഞ്ചി 2 കഷണം, വെളുത്തുള്ളി 10-15 അല്ലി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് 1/2 കിലോ ചിക്കന് ആവശ്യമായിട്ടുള്ളത്. എരിവിന് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 മുട്ടയെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം പ്രത്യേകമായി എടുത്ത് വെക്കുക. രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി തൊലി കളഞ്ഞ് നന്നായി മാഷ് ചെയ്ത് റെഡിയായി വെക്കുക. പൊട്ടറ്റോ നന്നായി പൊടിച്ചത് റെഡിയായി വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എടുത്ത സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായി ചോപ്പ് ചെയ്ത് റെഡിയായി വെക്കണം. എല്ലാ ചേരുവകളും ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ പുഴുങ്ങണം. അതിനുവേണ്ടി ചിക്കൻ പാനിലാക്കി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ചേരുവകൾ എല്ലാം നന്നായി ഇളക്കി കൊടുക്കണം. പാത്രം മൂടിവെച്ച് വേവിക്കുക. പുഴുങ്ങിയ ചിക്കൻ ചോപ്പ് ചെയ്ത് മാറ്റിവെക്കുക. വേറെ ഒരു ഫ്രെയിം പാൻ കത്തുന്ന അടുപ്പിൽ വയ്ക്കുക. ചൂടായ ശേഷം 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വഴറ്റുക.
ഇനി അരിഞ്ഞുവെച്ച സവാള അതിനോട് ചേർത്ത് നന്നായി വഴറ്റുക. ഇതിൻ്റെ കൂടെ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് യോജിപ്പിക്കുക. മൂന്ന് നാല് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ വഴറ്റിക്കഴിഞ്ഞ് പുഴുങ്ങിയ ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചത് ഇതിനോടൊപ്പം ചേർക്കുക. ഒരു സ്ലൈസ് ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഗരം മസാല പൊടി ചേർക്കുക. ഇതിൻ്റെ കൂടെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക രുചി തന്നെയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക. ഇത് ഉരുട്ടി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഓരോ ഉരുളകളും നേരത്തെ തയ്യാറാക്കി വെച്ചമുട്ടയുടെ വെള്ളക്കരുവിൽ മുക്കി എടുക്കുക. ഒരു പാത്രത്തിൽ ബ്രെഡ് പൊടിച്ചത് എടുക്കുക. ഉരുട്ടി വെച്ചിരിക്കുന്നത് റൊട്ടിപ്പൊടിയിൽ പൊതിഞ്ഞ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക.
ഇനി ഓരോന്നായി എടുത്ത് ഷേപ്പ് വരുത്തുക. റൗണ്ട് ആയോ ഓവൽ ആയോ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഷേപ്പ് വരുത്താം. ഇനി ഫ്രൈയിംഗ് പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കുക. ഒരു നല്ല സൈഡ് ഡിഷായും സ്നാക്കായും ഉപയോഗിക്കാം. നിങ്ങളും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. എക്കാലയിൽ ട്രാവൽ ബ്ലോഗിൻ്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്.